ഗോവിന്ദ. അടുത്ത അധ്യായത്തിലാണ് നരസിംഹമൂർത്തിയുടെ അവതാരം വർണ്ണിക്കുന്നത്. ശ്രീകൃഷ്ണായ നമോ നമഃ. അഷ്ടമോധ്യായ നാരദ ഉവാച ദൈത്യസുതാ സർവേ ശ്രുത്വാതതി വർണ്ണിതം ദേവദ്യത്വാനന്ദ ഏവ കുർവന് ശിക്ഷിതം അഥാചാര്യസുതസ്തേഷാം ബുദ്ധിവേകാനന്ദ സംസ്ഥിതം ആലക്ഷ്യഭീതസ്ഫുരിതോ രാജ്ഞാ വേദയദ്യതാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹന്ദരയാരയ കോപാവേശ നൽകാത്ര പുത്രം ബന്ധും മനോമോഗതി ക്ഷിത്വാ പ്രഹ്ലാദപദരഹിതമാകേച്ഛമാണ്ഹ്ലാദോ ഗുരുക്രമോസാമോജസ്വരക്കാലുരുക്രമോസാമോജസ്വരം ഭാഗ്യോഗ്യോഗ്യതീശ്വരേ ഭീഷണോടാകുടൽ അദൃശ്യ അത്യത്ഭുതോവിന്ദോവിന്ദോവിന്ദോവിന്ദോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഉഗ്രവീരം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖം നൃസിംഹഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം സത്യം വിധാതം നിജഭൃത്യഭാഷണം വ്യാപ്തിഞ്ജഭൂതേഷു ഗിരീശാത്മന അദൃശ്യതാത്യത്ഭുതരൂപം സ്തംഭേ സഭായാ മൃഗന്ന മാനുഷം ീഷണം ുംയുധമായ
തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ തൂണിലുണ്ട് നമ്മളെ, എന്തുകൊണ്ട് ഞാൻ ഈ തൂണിൽ കാണുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നാ കാണട്ടെ, അവനൊന്നും എനിക്ക് പിടിക്കാൻ അവസരം കിട്ടിയല്ലോ, നിന്നെ രക്ഷിക്കുന്നതും കാണട്ടെടാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് തൂണിലേക്ക് അതിശക്തമായി ഇടിച്ചപ്പോഴാണ് ഭക്തന്റെ വാക്കുകളെ സത്യമാക്കുന്ന കഴുത്തുവരെ മനുഷ്യന്റെ രൂപത്തിലും കഴുത്തിലും ഏൽപ്പോട്ട് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ രൂപത്തിലുമുള്ള അതിഭയങ്കര സ്വരൂപം, ചുട്ടുപഴിപ്പിച്ച കനൽക്കട്ടകൾ പോലെ തിളങ്ങുന്ന, കണ്ണുകളോടുകൂടി സടകൾ കൊണ്ട് വിടർന്ന, മുഖത്തോടുകൂടി കൊത്തുമോത്ത തേറ്റയോടുകൂടി വാളിന്റെ വായ്ത്തല പോലെ നീണ്ടു തിളങ്ങുന്ന നാക്കോടുകൂടി വളഞ്ഞ പുരികം കൊണ്ട് ഭയാനകമായ മുഖത്തോടുകൂടി കൂത്തെഴുതി നിൽക്കുന്ന, രണ്ട് കാതുകളോടുകൂടി പർവ്വത ഗുഹ പോലെ വിളർന്നിരിക്കുന്ന, കടവായോടുകൂടി ആ സർവേശ്വരനായ ഭഗവാൻ, അതാ ആ കുഞ്ചി രോമങ്ങൾ കൊണ്ട് വിടർന്ന ഭയാനകമായ മുഖത്തോടുകൂടി അനേകം കൈകളിൽ കൂർത്തുമൂത്ത നഖത്തോടു കൂത്തി ഇടുങ്ങിയ അടിതലത്തോടുകൂടി അത്യത്ഭുതമായ ഭയങ്കര സ്വരൂപത്തിൽ ഉഗ്രം വീരം മഹാവിഷ്ണു, ആ സ്വരൂപം അതാ തൂണിൽ നിന്നും അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടത് ആ പുറത്തേക്ക് എടുത്തു ചാടുന്നു. ഈ സത്വത്തെ കണ്ട് പരിഭ്രമിച്ച് ഈയാൻ പാറ്റ തീയിലേക്കുന്നത് പോലെ ഹിരണ്യകശിപു മാരണത്തിൽ ഉയർന്ന് പൊങ്ങുന്ന തിളച്ചു പൊങ്ങുന്ന രക്തത്തോടുകൂടി ശത്രുവിന് നേരെ ശ്രീഹരിക്ക് നേരെ പാഞ്ഞു വരുന്നു. ഇത് ഏത് സത്വമാണെന്നറിയാതെ ഭഗവാൻ പിടികൊടുത്തില്ല, മറുഭാഗത്തേക്ക് ചാടി വീണ്ടും ഇദ്ദേഹവും മറുഭാഗത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞു അവിടുത്തെ താണ്ഡവമായിരുന്നു അന്തകാന്തകനായ മഹാദേവൻ തന്നെ വിഷ്ണുവിൽ ലയിച്ചിരിക്കുന്ന മൂന്നേ മുക്കാൽ വിനാഴിക സമയം സംഹാരക്രിയ ചെയ്യാനായിട്ട് തയ്യാറായതുപോലെ അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ഭഗവാൻ കടന്നു വിളിച്ചു. ഭഗവാൻ എന്താ നോക്കിയതെന്നറിയോ, നേരത്തെ സമയമായിരുന്നില്ല, പകൽ പഠിച്ചില്ല, രാത്രിയിലും പറ്റില്ല, ഇതിനിടയിലൊന്നുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് ധാരണയില്ലല്ലോ. സന്ധ്യ എന്നുള്ളത് ആ സമയത്ത് കയറി പിടിച്ചു. അങ്ങനെ തന്നെ കുതിരയോടാ ഭാവിച്ചുവെങ്കിലും ഭഗവാൻ പിടിച്ച പിടിപെട്ടില്ല, നേരെ പുറത്തേക്ക് ഓടുന്നു. പുറത്തേക്ക് പോയതേ ഉള്ളൂ, ഓടിയില്ല. അവിടെ ഉമ്മറപ്പടിയിൽ അങ്ങനെ ഇരിക്കുന്നു, രണ്ട് കൈകൊണ്ടത് ആ ഉയർന്ന പൊങ്ങുന്ന മാരടത്തോടുകൂടി ഹിരണ്യകശിപുവിനെ അമർത്തി അങ്ങനെ പിടിച്ചു. എന്നിട്ടൊരു നോട്ടം മാരടത്തിലേക്ക്, ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഒരു നോട്ടം, ഒരട്ടഹാസത്തോടുകൂടി പ്രപഞ്ചങ്ങൾ മുഴുവൻ മുഴങ്ങുന്ന പോലെ തോന്നു. പിന്നൊട്ടും താമസമില്ല, കൂർത്തുമൂർത്ത കൈകളിലെ നഖം കൊണ്ട് ഉണങ്ങിയതുമല്ല പച്ചയുമല്ല, മുറിഞ്ഞാല് വീണ്ടും വളരും, രക്തം വരില്ല. നഖം കൈയുമല്ല ആയുധവുമല്ല മനുഷ്യനുമല്ല മൃഗവുമല്ല, ആ സ്വരൂപത്തിലുള്ള ഭഗവാൻ കൂർത്തുമൂർത്ത നഖങ്ങൾ ഇങ്ങനെ മാരണത്തിലേക്ക് ഇറക്കുന്നതോടുകൂടി മാരണം കീഴിൽ വിളരുന്നു. ആ രക്തം തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചുകൊണ്ട് ആ കൈയിലൂടെ കുടുങ്ങിയിരിക്കുന്ന മൃഗമാലകള് ദംഷ്ടങ്ങളിൽ ഇങ്ങനെ മാലയാക്കി ചാർത്തിക്കൊണ്ട് വലിച്ച് ശരീരത്തിങ്ങനെ എറിഞ്ഞ് വീണ്ടും താണ്ഡവം ചെയ്യുന്ന രംഗത്ത് സമാധാനിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ലക്ഷ്മീദേവി പോലും ഞാൻ ഈ സ്വരൂപം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പേടിച്ചു മാറി നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദം എത്രയോ കാലങ്ങളായിട്ട് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന് മാറ്റമില്ല, പരിഭ്രമമില്ല, കാല് മാറാത്തൊരാള് ആരെയുള്ളൂ, പാദം മാറാത്ത ആള് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർപ്പിച്ച ആ പ്രഹ്ലാദൻ, നാരായണ 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 ഹരേ നാരായണ ഹരേ നാമം ജപിച്ചുകൊണ്ട് ആ കാലത്തിൽ വിടും. എപ്പോഴാണോ ഭക്തന്റെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചത്, ആ സന്തോഷ അശ്രുക്കൾ കൊണ്ട് എപ്പോഴാണോ ഭഗവാന്റെ പാദം കഴുകിയത്, ആ നരസിംഹമൂർത്തിയുടെ കോപമില്ലാതായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രഹ്ലാദനെ ഈ അഭയവരതമായ കരകമലങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു. സന്തോഷമായി തോന്നുന്ന ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ സഭയിലെ സിംഹാസനത്തിലേക്ക് നരസിംഹമൂർത്തി ഇങ്ങനെ വന്നിരിക്കുന്നു. പ്രഹ്ലാദനൊപ്പം വന്നു, ലക്ഷ്മീദേവിക്ക് സമാധാനമായി. ബ്രഹ്മാദിദേവന്മാരെ അടുക്കാനും പറ്റാതെ അകലെ പോകാനും പറ്റാതെ മാറി നിൽക്കുന്ന സമയത്ത് ലക്ഷ്മീദേവി ദാ അരികിലിങ്ങനെ വന്നിരുന്നു. ഇപ്പോഴായിരിക്കും സമാധാനമായത് എന്നുള്ള ഭാവത്തിൽ
ലക്ഷ്മി ദേവിയോടുകൂടി ചേർന്നിരിക്കുന്ന, പ്രഹ്ലാദനെ ചേർത്ത് വച്ചിരിക്കുന്ന ശ്രീമത്പയോവിധി നികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണി രഞ്ജിത വിശ്വമൂർത്തി യോഗീശ ശാശ്വത ശരണ്യ ഭവാധിബോധ ലക്ഷ്മീ നൃസിംഹ മമ ദേവി കരാവലംബം. ആ ലക്ഷ്മി നൃസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മൂന്നാം ദിവസം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഭാവത്തിലാണ്. പ്രഹ്ലാദസ്തുതി കുറച്ചൊന്ന് ചൊല്ലിവെച്ചു ശാന്തമാക്കാനായിട്ട്. രാവിലെ പ്രഹ്ലാദസ്തുതിയോടുകൂടി തുടങ്ങാനുള്ള യോഗമാണ് നമുക്കുള്ളത്. നരസിംഹമൂർത്തി പിന്നീടാണ് യാത്രയാവുന്നത്. ഇവിടുത്തെ സാന്നിധ്യം ഇന്ന് നരസിംഹമൂർത്തിയോട് കൂടിയിട്ടാണ്. ഈ നരസിംഹമൂർത്തിയുടെ പാദത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സുദിനമായ നാലാം സുദിനം നാളെ നമ്മൾ സഹസ്രനാമജപം ആരംഭിക്കുക, സമൂഹ പ്രാർത്ഥന ഒക്കെ സമർപ്പിക്കുന്നത് നരസിംഹമൂർത്തി. കുറച്ച് കഴിഞ്ഞാൽ യാത്രയാണ്, ഇത് ഒരു ദിവസം കിട്ടുന്ന ഭാഗ്യമാണ്. ഇന്നെല്ലാം വായിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ അവസരം നാളെ കിട്ടില്ല. അതുകൊണ്ട് നരസിംഹമൂർത്തിയുടെ പാദത്തിൽ നാളെ സമർപ്പിക്കാം. നാളെ സപ്താഹ യജ്ഞത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതിനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞ കൃഷ്ണാവതാര ഉത്സവം വീണ്ടും നാളെ രാവിലെ തന്നെ ഭരണാശ്രമ ധർമ്മങ്ങൾ കഴിഞ്ഞ് ഗജേന്ദ്ര മോക്ഷണം എന്ന വിശേഷപ്പെട്ട ചരിത്രം, അത് കഴിഞ്ഞ് അമൃതമഥന ചരിതം, മഹാബലിയുടെ ചരിത്രം, വാമനാവതാര ചരിത്രം, മത്സ്യാവതാരം, അംബരീക്ഷ ചരിതം, രാമാവതാരം, രാമായണം, പരശുരാമാവതാരം, ബലരാമാവതാരം കഴിഞ്ഞ് വൈകുന്നേരം 5:30 കൃഷ്ണാവതാരത്തിലേക്ക് എത്താനുള്ള ആ പൂർണ്ണ പുണ്യാവതാരത്തിലേക്ക് എത്താനുള്ള സുദിനമാണ് നാളെ. പറയാതിരിക്കാനും പറ്റില്ല അല്ലേ, പറയാനും പറ്റില്ല, അങ്ങനെയില്ല. പറയേണ്ടത് പറയണം, പറയേണ്ട സമയത്ത് പറയുകയും കേൾക്കേണ്ട സമയത്ത് കേൾക്കുകയും വേണം. ഇവിടുന്ന് പറയുന്നത് പ്രത്യേകതയാണ്. നാലാം ദിവസം വിശേഷ കൃഷ്ണാവതാരം ഭംഗിയാക്കാനാണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലേ അവസരം കിട്ടുന്നതാണ്. വേണമെങ്കിൽ ചെയ്യാമെന്ന് നമുക്ക് തോന്നില്ല. എങ്ങനെയൊക്കെയായാലും ഭംഗിയാക്കാൻ സാധിക്കും. സാധാരണ ഒരു സപ്താഹ യജ്ഞത്തിൻ്റെ സമ്പ്രദായം, ഞാൻ തൊട്ടു മുമ്പ് ഈ സപ്താഹത്തിന് മുമ്പ് ഒരു കൃഷ്ണാവതാരം ചെയ്ത അഷ്ടമി ഓടിക്കാണ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിന് അകത്ത്. അതാണ് ഞാൻ കണ്ടത് തൊട്ടുമുമ്പുണ്ടായത്. കാരണം അവിടെ അത്രയും സൗകര്യമുള്ളൂ, അവിടെ അത്രയും സാധ്യതയുള്ളൂ. ഭഗവാൻ ഓടിച്ചാലി കളിക്കുകയാണ് എങ്കിലും അവിടെയും നമുക്കത് ഭംഗിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൃഷ്ണാവതാരം എപ്പോഴും ജയലിതവോ അത്രയും ശ്രേഷ്ഠമായിട്ട് വിജയിക്കുന്നതാണ്. പൂർണ്ണ പുണ്യാവതാരമാണ് നാളെ വൈകുന്നേരത്തോടുകൂടി നടത്തേ ദിവസം. എല്ലാം വിശേഷമാണ്, പറയുകയും വായിക്കുകയും ഒക്കെ ചെയ്യേണ്ടതല്ല, ഓരോന്നും വിശേഷപ്പെട്ടതാണ്. അതിശ്രേഷ്ഠമായ ഒരു സുദിനത്തിൽ അല്ലേ. വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു നാളെ, ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ. വ്യാഴം തെളിഞ്ഞാൽ സകലം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഴാഴ്ച തന്നെ ഭഗവാന്റെ മൂന്നാം അവതാരത്തിനുള്ള അവസരം നമുക്ക് കിട്ടുകയാണ്. ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. മാലയൊക്കെ ഭഗവാൻ വളരെ ഇഷ്ടമാണ്, ഹാരം കൊണ്ടൊക്കെ ഭഗവാൻ ഇഷ്ടം പോലെ അലങ്കരിക്കാം. കൽക്കണ്ടം, മുന്തിരി, പഴം, മധുര പലഹാരങ്ങളൊക്കെ നടക്കാം ഭഗവാന്റെ മുന്നിൽ. എല്ലാം വെച്ച് വെണ്ണ, പാല്, കതളിപ്പഴം, വെട്ടുകോണം ഇല്ലേ, ഇതൊക്കെയാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ വിശേഷം. അത് അവതാരത്തിനുള്ള വിശേഷമാണ്, അത് മറ്റൊരു സന്ദർഭത്തിന് പ്രസക്തിയില്ല. ഇതിനൊക്കെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ പുണ്യാവതാരം നടത്താം. ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു സമർപ്പണം കുണ്ടിക്കാട്ടിൽ ഏറ്റവും ഇഷ്ടം എന്താണ് ഒന്നുണ്ടോ? പാൽപ്പായസമാണ്, പഞ്ചായം പായസമാണ്. അതും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഭംഗിയാക്കി തീർക്കാൻ ഗുരുവായൂരിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വസ്തി പ്രജാഭ്യ പരിമാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകല മതുകൃപയുടെ പൊറുത്തു മാം ദുൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ കൃഷ്ണ. യോഗീന്ദ്രാണ ത്വദംഗേഷധിക സമതുലം മുക്തിഭാജാം നിവാസോ ഭക്തനാം
കാമശക്തിയുദരവിസലയം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ